നമസ്കാരം ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് പാർട്ട് ടു ടെക്സ്റ്റിലെ ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്ററായ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ് ആ പാഠഭാഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് എന്താണ് ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കോമ്പൗണ്ട് എന്താണ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ് സ്റ്റഡി ഓഫ് കാർബൺ കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ഓർഗാനിക് കെമിസ്ട്രി കാർബൺ കോമ്പൗണ്ട്സ് എന്നങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കാർബൺ കോമ്പൗണ്ട്സ് ഓർഗാനിക് അല്ലാതെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബണേറ്റ് ഒക്കെ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട് സോ ദ കറക്ട് ഡെഫിനിഷൻ ഫോർ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൈഡ്രോ കാർബൺ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്താ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ കൊച്ചു ഗ്ലാസ് തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങുന്നൊട്ട് കേ കേട്ടിട്ടുള്ളതാണ് ആൽക്കെയ്ൻസ് ആൽക്കീൻസ് ആൽക്കൈൻസ് ഒക്കെ നിങ്ങൾക്ക് മീതെ സി എച്ച് ഫോർ കാർബൺ നാല് ഹൈഡ്രജൻ ആറ്റം കൂടെ ചേർന്ന ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണാണ് മീതേൻ ഈ ഹൈഡ്രോ കാർബണിൽ നിന്നും ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ഒന്നോ അതിലധികമോ ഹൈഡ്രജൻ ആറ്റംസ് മാറ്റിയിട്ട് പകരം ആറ്റങ്ങളോ ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ വന്നു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ ഗുണങ്ങളുള്ള പുതിയ കോമ്പൗണ്ട്സ് കിട്ടുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം മീതേൻ തന്നെ എടുക്കാം ഇതിൽ നമുക്ക് ത്രീ ഡി ആനിമേഷനിൽ കാണുന്നത് പോലെ മീതൈനകത്ത് ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ആ ഗ്രീൻ കളറിൽ കാണുന്നത് ക്ലോറിൻ ആറ്റമാണ് ആ ക്ലോറിൻ ആറ്റം ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മീതൈൽ ക്ലോറൈഡ് ഓർ ക്ലോറോ മീതെയിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് അതല്ല എങ്കിൽ ഹൈഡ്രജൻ മാറ്റി ഒ എച്ച് ഗ്രൂപ്പ് കൊണ്ടുവരികയാണെങ്കിൽ മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടും അപ്പോൾ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സും തന്നെ ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ ആണ് സോ കം ടു ടുഡേയ്സ് ടോപ്പിക് ഹാലോ ആൽക്കെയ്ൻസ് ആൻഡ് ഹാലോ അരീൻസ് ഇവിടെ നമ്മൾ പറയുന്നത് ആൽക്കെയ്ൻസ് നിങ്ങൾ കൊച്ചു ക്ലാസ് കേട്ടിട്ടുണ്ട് അതിൻ്റെ ജനറൽ ഫോമുല സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് ആൽക്കെയ്ൻ അതിൽ നിന്നും ഒരു ഹൈഡ്രജൻ മാറ്റിക്കഴിഞ്ഞാൽ കാർബണ് ഏത് കാർബൺ ആറ്റാ ആറ്റത്തിൽ നിന്നാണോ ഹൈഡ്രജൻ മാറുന്നത് ആ കാർബണിന് ഒരു ഫ്രീ വാലൻസ് വരുന്നു

ക്ലോറിനെ നമ്മൾ ക്ലോറൈഡ് എന്ന് വിളിക്കുന്നു സോ ക്ലോറിന് പകരം സെവൻറ്റീൻത് ഗ്രൂപ്പിലെ ഹാലജനായ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ ഐഡിൻ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഈ നാല് ഹാലജൻസിൽ ഏത് വേണമെങ്കിലും അവിടെ കൊണ്ടുവയ്ക്കാം സോ ഇറ്റ് ഈസ് ജനറലി നോൺ ആസ് ആൽക്കൈൽ ഹാലൈൻ സി എൻ എച്ച് ടു എൻ പ്ലസ് വണ്ണിനെ ജനറൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ ഗ്രൂപ്പ് എന്നാണ് ആർ ഇറ്റ് ഈസ് നെയ്മ് ആസ് ആൽക്കൈൽ ആൻഡ് ഹാലജന ജനറലായിട്ട് നമ്മൾ കാണിക്കുന്നത് എക്സ് എന്നാണ് എക്സ് ക്യാൻ ബി ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ ഓർ ഐഡിൻ സോ ഫ്രം ആൽക്കെയിൻ ആൽക്കെയ്ൻ ഈസ് ആർ എച്ച് ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എക്സ് എക്സ് മീൻസ് ഹാലൈഡ് ഗ്രൂപ്പ് സോ ദ കോമ്പൗണ്ട് ഫോം ഈസ് ഹാലൈഡ് ആർ എക്സ് ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് ആൽക്കേഹാലൈഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നിത്യ ജീവിതത്തിലും ദൈനംദിന ജീവിതത്തിലും വ്യാവസായികമായും ഡ്രഗ്സ് നിർമ്മാണത്തിലും എന്ന് വേണ്ട ഒരുപാട് മേഖലകളിൽ ഹാലോ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് കുറേ എക്സാമ്പിൾ പറയാം ക്ലോറാം ഫിനകോൾ അത് ക്ലോറിൻ കണ്ടെയ്നിങ് ആൻറ്റിബയോട്ടിക്കാണ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സെർട്ടൻ മൈക്രോ ഓർഗാനിസംസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ടൈഫോയിഡ് അതുപോലെ നിങ്ങൾക്ക് പരിചിതമായ ഒരു ഹോർമോണാണ് തൈറോക്സിൻ അതിൻ്റെ ഡെഫിഷ്യൻസിക്ക് ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ എന്താണ് ഓക്കെ ഗോയിറ്റർ എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഗോയിറ്റർ ഈസ് എ സ്റ്റേറ്റ് വിറ്റ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ദിസ് തൈറോക്സിൻ ഈസ് നത്തിങ് ബട്ട് ഐഡിൻ കണ്ടെയ്നിങ് ഹോർമോൺ അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ കോവിഡ് പാൻഡമിക് കാലത്ത് നമുക്ക് കേട്ടിട്ടുള്ളൊരു പേരാണ് ക്ലോറോക്വിൻ ക്ലോറോക്വിൻ ഇസ് അനദർ ഹാലോ കോമ്പൗണ്ട് ഇറ്റ് ഈസ് യൂസ് ടു ഫോർ ദ ട്രീറ്റ്മെൻറ് ഓഫ് മലേറിയ അതുപോലെ അനസ്തെറ്റിക്സ് ആയിട്ട് സർജറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാലോത്തേൻ അതുപോലെ വളരെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് എൻജിനീയറിംഗ് ബ്ലഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ബ്ലഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് പെർ ഫ്ലൂറോ കോമ്പൗണ്ട്സ് പി എഫ് സി എന്ന ആപരനാമത്തിൽ അറിയപ്പെടുന്ന പി എഫ് സി കാരണം ഹൈഡ്രോ കാർബണിനകത്തുനിന്ന് ഹൈഡ്രജൻ മാറ്റി ഫ്ലൂറിൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ബ്ലഡിൽ ആയിട്ടുള്ള ഒരു ലിക്വിഡായിട്ട് നിൽക്കും ഈ പി എഫ് സിക്കകത്ത് ഓക്സിജനെ അബ്സോർബ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട് സോ ഓക്സിജൻ നമ്മൾ സർജറി നടക്കുന്ന സമയത്ത് ഓക്സിജൻ ക്യാരി ചെയ്ത് ആ പോയിൻ്റിൽ എത്തിക്കാൻ വേണ്ടി പി എഫ് സി യൂസ് ചെയ്യുന്നുണ്ട് സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പൊട്ടൻഷ്യൽ ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ ഓർഗാനിക് ഹാലോ കോമ്പൗണ്ട്സ് ഇൻസെക്ടിസൈഡായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിചിതമായ പേരുകളാണ് ഡി ഡി ടി എൻഡോസൾഫാൻ ഇതൊക്കെ തന്നെ ഹാലജൻ കണ്ടെയ്നിങ് ആണ് അതുപോലെ കാർബൺ ചെട്രാ ക്ലോറൈഡ് മെതിലീൻ ക്ലോറൈഡ് ഇതൊക്കെ നോൺ പോളാർ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ ഒരു ഡിസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഭൂമിയിൽ കിടന്നാലും ഈ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യത്തില്ല അത് ഡിസിൻ്റഗ്രേറ്റ് ചെയ്ത് പോവില്ല ഹാലോ കോമ്പൗണ്ട്സിൻ്റെ ഉപയോഗം അതിൻ്റെ ഡീമെറിറ്റുവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ് സോ കം ടു ദ പ്രിപ്രേഷൻ പ്രോപ്പർട്ടീസ് ആൻഡ് ദ ഡെയിലി ആപ്ലിക്കേഷൻസ് ഓഫ് ഹാലോ കോമ്പൗണ്ട്സ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കെയിൽ ഹാലൈഡ്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ് നമ്മൾ ഹൈഡ്രോ കാർബണിന് എത്ര ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഹാലജൻസ് വരുന്നത് ദ ഹാലോ ആൽക്കെയൻസ് ഓർ ഹാലോ അലൈൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ മോണോ ഹാലോ ആൽക്കെയ്ൻസ് ഓർ അരീൻസ് എന്താ അരീൻ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ അതിൻ്റെ മെമ്പർ ആണ് ബെൻസി ഓക്കെ അപ്പോൾ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ഒരു ക്ലോറിൻ അല്ലെങ്കിൽ ഒരു ഐഡിൻ മാത്രം വരുവാണെങ്കിൽ അതിനെയാണ് മോണോ ഹാലോ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾ സി ടു എച്ച് ഫൈവ് എച്ച് ഈ തൈൽ ഹാലൈഡ് ഓക്കെ നെക്സ്റ്റ് ഡൈ ഹാലോ കോമ്പൗണ്ട്സ് അതായത് ബെൻസിനകത്തുന്നോ അല്ലെങ്കിൽ ആൽക്കൈൻസിനകത്തുന്നോ രണ്ട് ഹൈഡ്രജൻ ആറ്റം ആ ഹൈഡ്രജൻ ആറ്റം സെയിം കാർബൺ ആറ്റത്തു നിന്നാകാം അല്ലെങ്കിൽ വ്യത്യസ്തമായ നൈബറിംഗ് കാർബൺ ആറ്റത്തിൽ നിന്നും വേണമെങ്കിലും ആകാം അങ്ങനെ ഒന്നിലധികം മീൻസ് രണ്ട് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് പകരം രണ്ട് ഹാലജൻസ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈ ഹാലോ കോമ്പോൺസ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ രണ്ട് കാർബണുള്ള ഹൈഡ്രോ കാർബൺ ആൽക്കൈൻ ഏതാ സി ടു എച്ച് സിക്സ് ഇ ത്രീ അല്ലേ രണ്ട് കാർബൺ സീറ്റ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ് ആ സെയിം കാർബണിൽ നിന്ന് തന്നെ രണ്ട് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യാം അതല്ല എങ്കിൽ ഈ ഫസ്റ്റിൽ നിന്നും സെക്കൻഡ് കാർബണിൽ നിന്നും ഓരോ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ആലജൻസ് വരാം അതേപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ വരുന്ന ഹാലജൻ സെയിം തന്നെ വേണമെന്നില്ല ഒരു ഹൈഡ്രജൻ മാറി ക്ലോറിൻ വരാം അടുത്ത ഹൈഡ്രജൻ മാറിയിട്ട് ബ്രോമിനാകാം അപ്പോൾ സെയിം ഹൈ ഹാലജൻ ആറ്റംസോ ഡിഫറെൻറ്റ് ഹാലജൻ ആറ്റംസോ രണ്ടെണ്ണം വരികയാണെങ്കിൽ ദറ്റ് ഈസ് നോൺ ആൻസർ ഡൈഹാലോ കോമ്പൗണ്ട്സ് അതേപോലെ മൂന്നാമത്തത് പോളി ഹാലജൻ കോമ്പൗണ്ട്സ് ഹാലോ ആൽക്കെയൻസ് ഓർ ഹാലോ അഡീൻസ് രണ്ടിൽ കൂടുതൽ മൂന്ന് വരുവാണെങ്കിൽ ട്രൈഹാലോ നാലാണെങ്കിൽ ട്രെട്ര ഇതെല്ലാം കൂടെ ചേർത്ത് കളക്റ്റീവായിട്ടാണ് നമ്മൾ പോളി ഹാലോ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത് പിന്നെ ഏറ്റവും എക്സാമ്പിൾ മൂന്ന് കാർബൺ വരുന്ന സിംപ്ലസ്റ്റ് ആൽക്കെയിൻ ദാറ്റ് ഈസ് പ്രൊപ്പൻ ആ പ്രൊപ്പിനകത്ത് മൂന്ന് ഹൈഡ്രജൻ മൂന്ന് ഹൈഡ്രജൻ സെയിം കാർബണിൽ നിന്നും അല്ലെങ്കിൽ വ്യത്യസ്തമായ മൂന്ന് കാർബണിൽ നിന്നും പ്രത്യേകം പ്രത്യേകമായാലും മതി ഇതിനെയാണ് പോളി ഹാലോ ആൽക്കൈൻസ് ഓർ പോളിഹാലോ അരീൻസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് കാർബൺ ആറ്റം നിങ്ങൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ഫസ്റ്റ് ഇയർ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച സമയത്ത് കാർബണെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി ഒന്നും കൂടെ ഉണ്ട് കോട്ടനറി പ്രൈമറി കാർബൺ മീൻസ് മീതെയിനകത്തുള്ള ആ ഒരു കാർബൺ എന്ന് പറഞ്ഞാൽ പ്രൈമറി കാർബൺ തന്നെയാണ് ഈതെയിൻ സി എസ്ത്രീ സിംഗിൾ ബോൺ സി എ സ്ത്രീയിലെ ആ രണ്ട് കാർബണും പ്രൈമറിയാണ് അതേപോലെ പ്രൊപ്പൈൻ എടുത്താൽ സി എസ് ത്രീ സി എസ് ടു സി എസ് ത്രീ അതിലെ എൻ്റെ എക്സ്ട്രീം എൻഡിൽ കിടക്കുന്ന ആ സി എസ് ത്രീ കാർബൺ രണ്ടും പ്രൈമറി ആണ് പ്രൈമറി മീൻസ് എ കാർബൺ ദറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് നോ അതർ കാർബൺ ഓർ ഓൺലി വൺ കാർബൺ അതായത് ഒരു കാർബണുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുക അത് ഒറ്റയ്ക്കായിരിക്കണം എക്സാമ്പിൾ അത് മീതൈൻ മാത്രമേ ഉള്ളൂ അതല്ല എങ്കിൽ എക്സ്ട്രീം എൻഡിൽ കിടക്കുന്ന കാർബൺ എപ്പോഴും അതിൻ്റെ തൊട്ടടുത്ത് നൈബർ ആയിട്ട് ഒരു കാർബൺ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള കാർബണിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കാർബൺ അപ്പോൾ പ്രൈമറി കാർബണിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഒരു ഹാലജൻ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി ആൽക്കെയിൽ ഹാലെയിൻ ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് മീതൈൽ ക്ലോറൈഡ് സെക്കൻഡ് വൺ ഈ ക്ലോറൈഡ് ഓക്കെ പോത്ത പ്രൈമറി ആൽക്കെയിൽ ഹാലെഡ് ദെൻ സെക്കൻഡറി മീൻസ് ഒരു സ്ട്രെയിറ്റ് ചെയിൻ എടുത്താൽ അപ്പോൾ എക്സാമ്പിൾ പ്രൊപ്പയിൻ തന്നെ എടുക്കുക പ്രൊപ്പയിൻ തൊട്ടാണ് സെക്കൻഡറി കാർബൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈദൻ വരെ പ്രൈമറി മാത്രമേ ഉള്ളൂ പ്രൊപ്പൈനിലെ ആ രണ്ടാമത്തെ കാർബൺ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീയിലെ ആ സെക്കൻഡ് കാർബൺ സെക്കൻഡറി ആണ് അപ്പോൾ എന്താ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എ കാർബൺ ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ടു നൈബറിങ് കാർബൺ ഓൺ ഐദർ സൈഡ് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് കാർബൺ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാർബണെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഇപ്പോൾ ഇവിടെ പ്രൊപ്പയിൻ്റെ കേസിൽ അതായത് സെക്കൻഡ് എക്സാമ്പിൾ നോക്കുക സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീയിൽ സെക്കൻഡ് കാർബണിലെ എച്ച് മാറിയിട്ട് ഒരു സി എൽ വരുന്നു സോ ടു ക്ലോറോ പ്രൊപ്പൈഡ് ഓർ ഐസോ പ്രോപ്പൈ ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ സാധാരണ നാമം ഇതിന് സെക്കൻഡറി ആൽക്കെയിൽ ഹാലേഡിന് എക്സാമ്പിളാണ് ഓക്കെ ടെർഷറി കാർബൺ മീൻസ് എ കാർബൺ കണക്റ്റഡ് വിത്ത് ത്രീ നൈബറിങ് കാർബൺ അതായത് ക്ലോസ് കോണ്ടാക്ട് കാർബൺ കാർബൺ മൂന്ന് ബോണ്ട് ആ കാർബണിന് ചുറ്റും ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ ബ്യൂട്ടെയിൻ്റെ ഐസോമറായ ഐസോബ്യൂട്ടെയിൻ എന്താ ഐസോബ്യൂട്ടെയിൻ്റെ സ്ട്രക്ചർ സി എസ് ത്രീ സി എച്ച് സി എസ് ത്രീ സെക്കൻഡ് കാർബണായ സി എച്ചിൽ ഒരു സി എസ് സ്ത്രീയും കൂടെ ഉണ്ട് അതായത് മിഡിൽ കാർബൺ സി എച്ചും അതിന് ചുറ്റും മൂന്ന് ബോണ്ടുണ്ട് ആ മൂന്ന് ബോണ്ടിലും സി എസ് സ്ത്രീ ഉണ്ട് അപ്പം നാലാമത്തെ കാർബൺ എപ്പോഴും നമുക്കറിയാം ആണ് നാലാമത്തെ ബോണ്ട് ഹൈഡ്രജൻ ആയിരുന്നു ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ ക്ലോറിൻ വരികയാണ് അപ്പോൾ ഇതിൽ കാണുന്ന എക്സാമ്പിൾസ് നോക്കുക ദ ക്ലോറിൻ ഈസ് കണക്റ്റഡ് വിത്ത് ടെർഷറി കാർബൺ സോ ഇറ്റ് ഈസ് നോൺ എസ് ടെർഷറി ആൽക്കെയിൽ ഹാലേ ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ഇനി പഠിക്കുന്നതിൽ കുറേ എക്സാമ്പിൾസ് എടുത്തിട്ട് യു ഹാവ് ടു ക്ലാസിഫൈ ദൈഡ്സ് ഇൻ ടു പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഹൈബ്രഡൈസേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ടു വിച്ച് ദ ഹാലജൻ ഗെറ്റ് അറ്റാച്ച്ഡ് അതായത് നമ്മുടെ ക്ലോറിനോ ഫ്ലൂറിനോ ബ്രോമിനോ ഐഡിനോ ആയിക്കോട്ടെ ഇത് വന്ന് ലിങ്ക് ചെയ്തിരിക്കുന്ന കാർബിൻ്റെ ഹൈബ്രഡൈസേഷൻ സ്റ്റേറ്റ് അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കാർബിൻ്റെ ആ ഹൈബ്രഡൈസേഷൻ സ്റ്റേറ്റ് അനുസരിച്ച് ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ജനറൽ നെയിമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനു മുന്നേ നമുക്ക് ഹൈബ്രഡൈസേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ഒന്ന് പരിചയപ്പെടാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂ ഒരു എസ് പി ത്രീ കാർബൺ ഐഡൻറ്റിഫയറിൻ്റെ എളുപ്പ വഴി എന്താ എ കാർബൺ ഒരു കാർബണ് ചുറ്റും എത്ര ബോണ്ടാണ് ഉള്ളത് ഫോർ ബോൺസ് കാർബൺ ഒരു യുണീക്ക് പ്രോപ്പർട്ടിയുണ്ട് ഡിസ്റ്റെട്രാ കോവാലൻ നാല് കോവാലൻ ബോണ്ടാണ് ഈ നാല് കോവാലൻ ബോണ്ടും നാലും സിക്മ ബോണ്ടായിരിക്കാം രണ്ട് ടൈപ്പ് കോവാലൻ ബോണ്ടല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആൻഡ് പൈ ബോണ്ട് ഓക്കെ അതിൽ നാലും സിക്മ ബോണ്ടാണ് ദാറ്റ് മീൻസ് സിംഗിൾ ബോണ്ടാണെങ്കിൽ റപ്പിച്ചോള അതിൻ്റെ ഹൈബ്രഡൈസേഷൻ എസ് പി ത്രീ ആണ് ഇപ്പം മീതെയ്നാത്ത് ഈതെയിനാത്ത് പ്രൊപ്പൈൻ ആൽക്കൈനാത്ത് എല്ലാ കാർബണും ഏത് സ്റ്റേറ്റ് തന്നെയാണ് എസ് പി ത്രീ എസ് പി ടു കാർബൺ മീൻസ് ആ കാർബൺ നാല് ബോണ്ടിൽ മൂന്ന് മാത്രമേ ഉള്ളൂ സിഗ്മ ബോണ്ട് ഒരെണ്ണം പൈ ബോണ്ടായിരിക്കും ഓക്കെ ദാറ്റ് മീൻസ് ഒരു ഡബിൾ ബോണ്ടഡ് കാർബണും ടു സിംഗിൾ ബോണ്ടും ആണെങ്കിൽ ആ കാർബൺ എസ് പി ടു ഈ തീൻ എടുത്താൽ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു അതിൽ രണ്ട് ഹൈഡ്രജൻ കണക്ട് ചെയ്തിരിക്കുന്ന സിംഗിൾ ബോണ്ടും ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മ ബോണ്ട് ഒരെണ്ണം പൈ ബോണ്ടാണ് സോ അങ്ങനെയുള്ള സ്ട്രക്ചറുള്ള കാർബണൊക്കെ എന്ത് തന്നെയാണ് എസ് പി ഓക്കെ ഇനി ബെൻസെ റിംഗ് എടുത്ത് കഴിഞ്ഞാൽ സി സിക്സ് എച്ച് സിക്സ് ബെൻസെയിൽ ആ കാർബണിന് ചുറ്റും മൂന്ന് സിഗ്മ ബോണ്ടും ഇവിടെ ബോണ്ട് ലൈൻ നൊട്ടേഷൻ ആണ് കാണിക്കുന്നത് അതിൻ്റെ ത്രീ ഡി പിക്ചർ കാണാം അതിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കാർബൺ ചുറ്റും രണ്ട് കാർബൺ കാർബൺ സിഗ്മ ബോണ്ടും ഒരു കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും പിന്നെ ഒരു കാർബൺ കാർബൺ പൈ പൈബോണ്ടുമാണ് അപ്പോൾ ബെൻസിയിലെ ആറ് കാർബണും എസ് പി റ്റു ഹൈബ്രിഡൈസ്ഡ് ആണ് ഓക്കെ ദെൻ എസ് പി ഹൈബ്രഡൈസേഷൻ വരുമ്പോൾ ഒരു കാർബണിന് രണ്ട് സിഗ്മ ബോണ്ടേ പാടുള്ളൂ നാല് ബോണ്ടിൽ രണ്ടെണ്ണമേ സിഗ്മ ബോണ്ട് ആകൂ ബാക്കി രണ്ടെണ്ണം എന്തായിരിക്കും പൈ ബോണ്ട് ഈ പൈ ബോൺസ് ഓൺ ഐദർ സൈഡ് അതായത് ഡബിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് ആ രീതിയിലാകാം അല്ലെങ്കിൽ ഒരു സൈഡിൽ സിഗ്മ ബോണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ അതർ സൈഡിൽ പൈ ഇത് ട്രിപ്പിൾ ബോണ്ടുമായിട്ട് വരാം വൺ സിംഗിൾ ബോണ്ട് ആൻഡ് പൈ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഓൺ ഐദർ സൈഡ് ഓഫ് ദ കാർബൺ ടു ഡബിൾ ബോൺസ് ഇങ്ങനെ സ്ട്രക്ചർ കണ്ടാൽ അത് എസ് പി ആണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഹൈബ്രഡൈസേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ദ ഫസ്റ്റ് വൺ ഈസ് ആൽക്കൈൽ ഹാലെയ്ഡ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ദ ആലജൻ ഈസ് കണക്റ്റഡ് വിത്ത് എസ് പി ത്രീ കാർബൺ മീതൈൽ ക്ലോറൈഡ് ഈതൈൽ ക്ലോറൈഡ് പ്രൊപ്പൈ ക്ലോറൈഡ് ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഇതിനകത്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞു ആൽക്കിനകത്തുള്ള കാർബണൊക്കെ എന്ത് തന്നെയാണ് എസ് പി ത്രീയാണ് അപ്പോൾ അതിൽ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ഹാലജൻ വരുന്നതെങ്കിൽ അവരെയാണ് ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് ഈസ് അലൈൽ ഹാലൈഡ് അലൈൽ ഹാലൈഡ് മീൻസ് എന്താ അലീൻ പ്രൊപ്പീൻ്റെ കോമൺ നെയിമാണ് അലീൻ സി എച്ച് ടു ഡബിൾ ബോൺ സി എച്ച് സി എച്ച് ത്രീ പ്രൊപ്പീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഹൈബ്രഡൈസേഷൻ കാണാം ആ എൻഡിലെ സി എച്ച് ത്രീ കാർബൺ എസ് പി ത്രീ ഹൈബ്രഡൈസേഷനും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ സി എച്ച് ടു ഡബിൾ ബോൺ സി എച്ച് ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ രണ്ടും എസ് പി റ്റു ഹൈബ്രഡൈസേഷനാണ് ഇവിടെ ആ സി എസ് ത്രീ കാർബണിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ക്ലോറിൻ അവിടെ വരുന്നു ദീസ് നോൺ അലൈൽ ക്ലോറിൻ ദാറ്റ് മീൻസ് the chlorine get attached to an sp3 carbon that is connected to an sp2 carbon എസ് പി റ്റു കാർബൺ മനസ്സിലാവുന്നുണ്ടോ അത് ക്ലോറിൻ വന്നിരിക്കുന്നത് എസ് പി ത്രീ കാർബൺ ആയിരിക്കണം പക്ഷേ ആ എസ് പി ത്രീ കാർബണിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നൈബറിംഗ് കാർബൺ എസ് പി ടു ആണെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് അലയിൽ കോമ്പൗണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പിന്നയിൽ ക്ലോറൈഡ് ഓർ അലയിൽ ക്ലോറൈഡിൽ ആ ക്ലോറിൻ ലിങ്ക് ചെയ്തിരിക്കുന്നത് എസ് പി ത്രീ ആണ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സി എച്ച് കാർബൺ എന്താണ് എസ് പി റ്റു ആണ് ഇപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം സൈക്ലോ ഹെക്സീൻ ആണ് കൊടുത്തിരിക്കുന്നത് ആ സൈക്ലോഹെക്സിൻ്റെ ഡബിൾ ബോണ്ടഡ് കാർബൺ രണ്ടും എസ് പി റ്റു ആണ് ബാക്കി നാല് കാർബണും എസ് പി ത്രീ ആണ് ആ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു സി എസ് ത്രീ വന്നാൽ അതിനെ മീതൈൽ സൈക്ലോഹെക്സിൻ എന്നാണ് വിളിക്കുന്നത് ആ മീതൈൽ ഗ്രൂപ്പ് എസ് പി ത്രീയാണ് അതിലാണ് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വന്നിരിക്കുന്നത് സോ ദറ്റ് ഈസ് അൻ ഓൾസോ അനദർ എക്സാമ്പിൾ ഫോർ അലൈൽ ഹാലൈ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ മൂന്നാമത് പറയുന്നത് ബെൻസൈൽ ആണ് നമുക്കറിയാം ബെൻസീനാണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണിലെ ഫസ്റ്റ് മെമ്പർ സി സിക്സ് എച്ച് സിക്സ് അതിൽ ഒരു ഹൈഡ്രജൻ മാറ്റി കിട്ടുന്ന റാഡിക്കലാണ് സി സിക്സ് എച്ച് ഫൈവ് ഫിനൈൽ ആ ഹൈഡ്രജൻ പോയിട്ട് അവിടെ സി ഐസ് ത്രീ വന്നാൽ ദറ്റ് ഈസ് നോൺ എസ് എ ആ ടൊളുവീൻ്റെ സി ഐ സ്ത്രീ ഗ്രൂപ്പിലെ കാർബൺ എസ് പി ത്രീ ഹൈഡ്രഡൈസ്ഡ് കാർബണും ബെൻസിൽ ആറ് കാർബണും എസ് പി റ്റു ആണ് സോ സി ഈ സി എ ത്രീ കാർബൺ ഈസ് കണക്റ്റഡ് ടു എസ് പി റ്റു കാർബൺ ഓഫ് ബെൻസിൻ സി എസ് ത്രീയിൽ ഹൈഡ്രജൻ മാറ്റി അവിടെ ഒരു ക്ലോറിൻ വന്നാൽ ദാറ്റ് ഈസ് നോൺ ആൻസർ ബെൻസൈൽ ക്ലോറിൻ അപ്പോൾ ബെൻസൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബെൻസൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് കാർബൺ കണക്റ്റഡ് ടു ബെൻസിറിങ് ആയിരിക്കണം ഇപ്പോൾ എക്സാമ്പിൾ ഈതായിൽ ബെൻസീൻ എടുക്കുക ബെൻസിറിങ്ങിൽ ഏത് ഗ്രൂപ്പാണ് ലിങ്ക് ചെയ്യുന്നത് സി എച്ച് ടു സി എച്ച് ത്രീ അവിടെ രണ്ട് കാർബൺ ഉണ്ട് ആ സി എച്ച് ടു കാർബണയാണ് ബെൻസൈലി കാർബൺ എന്ന് വിളിക്കുന്ന എക്സ്ട്രീം എൻ്റില സി എസ് ത്രീയല്ല ഇപ്പോൾ സപ്പോസ് പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആണ് ബെൻസിറിങ്ങിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ പ്രൊപ്പൈൻ്റെ രണ്ടാമത്തെ കാർബൺ അതായത് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ ആ ഐസോ പ്രൊപ്പൈൽ ഗ്രൂപ്പ് സെക്കൻഡ് കാർബൺ വന്ന് ബെൻസിനിൽ കണക്ട് ചെയ്താൽ ആ സെക്കൻഡ് കാർബൺ ആണ് ബെൻസൈലി കാർബൺ അതായത് ആർ എന്ന് പറയുന്ന ഗ്രൂപ്പ് എത്ര ലോങ് ചെയിൻ ആൽക്കെയിൽ ഗ്രൂപ്പ് ആയാലും ദ ഫേസ്റ്റ് കാർബൺ കണക്റ്റഡ് ടു ബെൻസൈറിങ് ഈസ് ഓൺ എ സർ ബെൻസൈലി അവിടെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വരുമ്പോഴാണ് അതിനെ ബെൻസൈലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഈസ് വിനൈൽ ഹാലൈഡ് വിനൈൽ ക്ലോറൈഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ പി വി സി പോളി വിനായിൽ ക്ലോറൈഡ് ഏറ്റവും ഫസ്റ്റ് മെമ്പറാണ് അതായത് വിനൈൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എസ് പി റ്റു കാർബണിൽ നിന്ന് തന്നെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ഹാലജൻ വരണം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആൽക്കീൻ ഏതാ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ഇ തീൻ കോമൺ നെയിം എത്തിലീൻ ഓക്കെ ആ എത്തിലീൻ്റെ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ആണ് അവിടുത്തെ റാഡിക്കൽ ഒരു എച്ച് മാറി അവിടെ ക്ലോറിൻ വന്നാൽ ദറ്റ് ഈസ് നോൺ ആൻസർ വിനൈൽ ക്ലോറൈഡ് ഓക്കെ അതേ കണക്ക് തന്നെ സൈക്ലോഹെക്സി ആ സൈക്ലോഹെക്സിൻ്റെ ഡബിൾ ബോണ്ടഡ് കാർബണിൽ നിന്നും ഡയറക്റ്റ് ഒരു ഹൈഡ്രജൻ പോയി ആലജൻ വന്ന് ലിങ്ക് ചെയ്താൽ ക്ലോറോ സൈക്ലോഹെക്സീൻ ആണ് അതും വിനൈലി ഹാലേഡിന് എക്സാമ്പിളാണ് നെക്സ്റ്റ് ടോപ്പിക് നോമൻ ക്ലേച്ചർ ഓഫ് ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരിയിൻസ് ഇത് സാധാരണ നാമം കോമൺ നെയിമുണ്ട് ഐ യു പി എസ് സി നെയിമുണ്ട് അവിടെ നമുക്ക് കോമൺ നെയിം എപ്പോഴും പറയുന്നത് ആൽക്കൈൽ പ്രിഫിക്സും ഹാലൈഡ് രണ്ടാമത്തെ ടൈമായിട്ട് ആൽക്കെയിൽ ഹാലെയ്ഡാണ് അത് പറയുന്നതിന് നമുക്ക് കുറച്ച് ആൽക്കെയിലിനെ ഒന്ന് പരിചയപ്പെടാം മീ തേൻ സി എച്ച് ഫോർ ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന റാഡിക്കലാണ് സി എച്ച് ത്രീ ദറ്റ് ഈസ് മീ ഫ്രം ഈ ഒരു ഹൈഡ്രജൻ പോയാൽ സി എച്ച് ത്രീ സി എച്ച് ടു ഓർ സി റ്റു എച്ച് ഫൈവ് ദറ്റ് ഈസ് നോൺ ആസ് എ ദെൻ സി ത്രീ എച്ച് എയിറ്റ് ദീസ് പ്രൊപ്പൈൽ അതിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയാൽ പ്രൊപ്പൈൽ പ്രൊപ്പൈൽ തന്നെ രണ്ടെണ്ണമുണ്ട് നോർമൽ പ്രൊപ്പൈൽ ആൻഡ് ഐസോ പ്രൊപ്പയിൽ അതായത് എക്സ്ട്രീം എൻ്റിൽ നിന്നാണ് ഹൈഡ്രജൻ പോയിട്ട് ഫ്രീ ബാലൻസ് വരുന്നതെങ്കിൽ നോർമൽ പ്രൊപ്പൈലും സെക്കൻഡ് കാർബണിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ അത് ഐസോ പ്രൊപ്പൈലും ദെൻ ബ്യൂട്ടൈൽ തന്നെ സി ഫോർ എച്ച് നയൻ ആണ് ബ്യൂട്ടൈൽ ബ്യൂട്ടൈൽ നാലെണ്ണമുണ്ട് ദട്ട് ഈസ് നോർമൽ ബ്യൂട്ടൈൽ ദെൻ സെക്കൻഡറി ബ്യൂട്ടൈൽ ഐസോ ബ്യൂട്ടൈൽ ആൻഡ് ടെർഷറി ബ്യൂട്ടൈൽ ഓക്കെ ഈ പടത്തിൽ കാണുന്നതാണ് നാല് ആൽക്കൈൽ റാഡിക്കിൾസ് ഓഫ് ആൽക്കൈൽ റാഡിക്കിൾസ് ഡിറൈഡ് ഫ്രം ബ്യൂട്ടൈൻ സി ഫോറ് എച്ച് അതേപോലെ ബെൻസി സി സിക്സ് എച്ച് സിക്സ് ഒരു ഹൈഡ്രജൻ പോയാൽ സി സിക്സ് എച്ച് ഫൈവ് ദറ്റ് ഈസ് നോൺ ആസ് ഫിനൈൽ ഗ്രൂപ്പ് ടുളുവീൻ തന്നെ നമുക്ക് ന്യൂക്ലിയർ ഹൈഡ്രജൻ ദീസ് ഹൈഡ്രജൻ ഡയറക്ടലി കണക്ട് ടു ദ ബെൻസിറിങ് സൈഡ് ചെയിൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ കണക്റ്റഡ് ടു ദി സൈഡ് ചെയിൻ ഓർ സി എ സി എസ് ത്രീ കാർബൺ ഓക്കെ അതിൽ സി എസ് ത്രീയിൽ നിന്നാണ് ഒരു ഹൈഡ്രജൻ പോയി സി എച്ച് ടു റാഡിക്കൽ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ടേമിനെ ജനറലി വിളിക്കുന്ന പേരാണ് ആ രാൽക്കേൽ ഗ്രൂപ്പ് ടെളുവിൻ്റെ കേസിൽ ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി നോണസ് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്ന ആൽക്കേല് ബെൻസായിൽ ഗ്രൂപ്പ് ഓക്കെ ദെൻ ന്യൂക്ലിയർ ഹൈഡ്രജനാണ് പോയിട്ട് അവിടെ ബെൻസിറിങ്ങിലാണ് ഫ്രീ വാലൻസി വരുന്നതെങ്കിൽ അത് ടൊളൈൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ പൊസിഷൻ ഈ മീ മീദൽ ഗ്രൂപ്പ് അറ്റാച്ച് അറ്റാച്ചിരിക്കുന്നതിൻ്റെ നൈബറിംഗ് കാർബൺ ആണെങ്കിൽ ഓർത്തോ ഓർത്തോറ്റൊളൈലെന്നും വൺ ത്രീ പൊസിഷനിലാണ് ഫ്രീ വാലൻസി വരുന്നതെങ്കിൽ അത് മെറ്റാ മെറ്റാറ്റൊളൈലെന്നും വൺ ഫോർ പൊസിഷനിലാണെങ്കിൽ അത് പാരാ ടൊളൈൽ എന്നും വിളിക്കുന്നു ഓക്കെ ഇത്രയും മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ആ യു പി എസ് നെയിം കുറച്ച് സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസിൽ നിന്ന് തുടങ്ങാം ഫസ്റ്റ് വൺ ഈസ് സി എസ് ത്രീ സി എൽ കോമൺ നെയിം മീതായിൽ ക്ലോറൈഡ് ഐ യു പി എസ് നെയിം എപ്പോഴും പറയുന്നത് ഹാലോ ആൽക്കെയിൻ അതായത് ആൽക്കെയിൻ ഏതാണോ നിങ്ങളുടെ പേരൻ്റ് ഹൈഡ്രോ കാർബൺ അതിൽ നിന്നും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലോ ഗ്രൂപ്പ് വന്നു സോ ഇറ്റ് ഈസ് നോൺ ആസ് ഹാലോ ആൽക്കെയിൻ ആ പെർട്ടിക്കുലർ ആയിട്ട് ഹാലോ പ്രിഫിക്സ് ആയിട്ട് പറയാം ഹിയർ ക്ലോറോ പ്രിഫിക്സ് ആയിട്ട് ക്ലോറീനും പറഞ്ഞു അത് ഏത് ഹൈഡ്രോ കാർബൺ ആണെന്നുള്ളത് അവിടെ സെക്കൻഡ് പറയുക ദറ്റ് ഈസ് ക്ലോറോ മീതെയിൻ ഓക്കെ സെക്കൻഡ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് സി എച്ച് ടു ഡബിൾ ബോൺ സി എച്ച് സി എൽ ഇറ്റ് ഈസ് എ ക്ലോറോ ഈതീൻ ദറ്റ് ഈസ് എു പി സി നെയിം അതാണ് നേരത്തെ നമ്മൾ വിനൈൽ ക്ലോറൈഡ് എന്ന കോമൺ നെയിമിൽ പറഞ്ഞ കോമ്പൗണ്ട് ഐ യു പി എസ് നെയിം സോ ക്ലോറിൻ പ്രിഫിക്സ് ആയിട്ട് എടുക്കുക ക്ലോറോ ഈതീൻ ക്ലിയർ നെക്സ്റ്റ് ക്ലോറോ ഈഥൈൻ ക്ലിയർ സി എച്ച് ട്രിപ്പിൾ ബോൺ സി എച്ച് ഈ സോ ക്ലോറിൻ ഈഥൈനകത്ത് വന്നിരിക്കുന്നു സോ ഇതിനെയും ക്ലോറോ ഈ ഓക്കെ നെക്സ്റ്റ് ഡൈഹാലോ കോമ്പൗണ്ട് എക്സാമ്പിളായിട്ട് സി എച്ച് ടു സിംഗിൾ ബോൺ സി എച്ച് രണ്ട് സി എച്ച് ടുവിലും ഓരോ ബി ആർ വന്നിട്ടുണ്ട് അപ്പോൾ ബി ആറിൻ്റെ പൊസിഷൻ നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം ഒന്നാമത്തെ കാർബണിൽ ബി ഉണ്ട് രണ്ടാമത്തെ കാർബണിലും ബി ഉണ്ട് സോ ബിഫോർ ദ പ്രിഫിക്സ് ഹാലോ കോംബോൾ അതിൻ്റെ ടോട്ടൽ നമ്പർ കാണിക്കണം എത്ര ബി ഉണ്ട് ടോട്ടൽ രണ്ട് സോ ഡൈ എന്ന പ്രിഫിക്സ് യൂസ് ചെയ്യണം അതിൻ്റെ മുന്നിൽ അതിൻ്റെ പൊസിഷൻ സെപ്പറേറ്റ് കോമ ഇട്ട് കാണിക്കുക ഈസ് വൺ കോമ ടു എഗെയിൻ ഹൈഫൻ അതാണ് അതിൻ്റെ ഐ പി എസിൻ്റെ റൂള് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പ്ലസ് വണ് പഠിച്ചതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ പോകാത്തത് വൺ ഡൈ ബ്രോമോ ക്ലിയർ ആയല്ലോ അത് പേരൻ്റ് ഈദാണ് ആ ഈദെ ഒന്നാമത്തെ കാർബണിലും രണ്ടാമത്തെ കാർബണിലും ടോട്ടൽ രണ്ട് ബ്രോമിൻ വന്നിട്ടുണ്ട് അതാണ് ആ നെയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ബെൻസിറിങ്ങിൽ വന്നിരിക്കുന്ന സൈഡ് ചെയിൻ ഇതാണ് സി എച്ച് ടു സി എച്ച് ടു സി എൽ ശരിക്കും ആ സി എൽ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കാർബൺ സി എ സ്ത്രീ ആണ് അത് ഈ തൈൽ ബെൻസീനാണ് ഈതയിൽ ബെൻസീൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടുള്ളത് ഹാലജൻ ഏത് ചെയിനകത്താണോ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ചെയിൻ ആയിരിക്കണം പേരൻറ്റ് ഇപ്പോൾ ക്ലോറിൻ വന്നിരിക്കുന്നത് രണ്ട് കാർബണുള്ള ഈതേനകത്താണ് സോ ദ നെയിം ഈസ് ഈതെയിൻ ഹൈഡ്രോ കാർബൺ ഈതെയിൻ തന്നെ ഈതെയിൻ്റെ ഒന്നാമത്തെ കാർബണിൽ ക്ലോറിനും രണ്ടാമത്തെ കാർബണിൽ സി സിക്സ് എച്ച് ഫൈവ് റാഡിക്കലും സി സിക്സ് എച്ച് ഫൈവിന് വിളിച്ച പേരെന്താ ഫിനൈൽ സോ ദ നെയിം ഈസ് ഒന്നാമത്തെ കാർബണിൽ ക്ലോറിൻ വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാർബണിൽ ഫിനൈൽ ഉണ്ട് ഏതാണ് ഹൈഡ്രോ കാർബൺ ഈതെയിൻ സോ ദ നെയിം വൺ ക്ലോറോ ടു ഫിനൈൽ ഈതെയിൻ ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ നോമൻ ക്ലേച്ചറ് കുറച്ചധികം എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം അതിനോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ ഓഫ് ആൽ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്തത് അത് ഇതുവരെയുള്ള ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വരിക ടുഡേയ്സ് അസൈൻമെൻറ്റ് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദി ഫോളോയിങ് എ ടു ക്ലോറോ ത്രീ മീ തൈൽ സെക്കൻഡ് വൺ ഈസ് വൺ ക്ലോറോ ഫോർ മീതൈൽ സൈക്ലോ ഹെക്സൈ Second assignment question draw the structural isomers of C3H7Br and classify them into primary and secondary alkyl halide. That is all for today's topic. Thank you.